ഞാൻ മരിക്കാം, ഞാൻ മരിക്കാൻ കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കരയുകയാണോ? മഹാനവറുകൾ പറഞ്ഞതെന്തെന്നറിയുവോ? ആ റൂമിന്റെ മൂലയിലേക്ക് നോക്ക്. ഞാൻ കിടക്കുന്ന ഈ റൂമിന്റെ മൂലയിൽ ഇരുന്നിട്ടാ 8000 പ്രാവശ്യം ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയത്. 8000 പ്രാവശ്യം ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയത് ഈ റൂമിന്റെ മൂലയിൽ ഇരുന്നിട്ടാ. എന്തിനാ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, അതുകൊണ്ട് പടച്ചവനെ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങിക്കോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടച്ചവനെ ഉസ്താദന്മാരിങ്ങനെ ഊതുമല്ലോ. പടച്ചവനെ യൂട്യൂബിൽ കയറിയിട്ട് പടച്ചവനെ ഖിറാഅത്തെടുത്ത് നോക്കുമ്പോ നിസ്കരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടന്നു പോകുമ്പോ ആ പടച്ചവനെ സുദൈസി ഉൾപ്പെടെ അവിടത്തെ ഇമാമുമാരുണ്ടല്ലോ, പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ ഊതുമ്പോ വല്ലാതെ കരയുകയാ. പടച്ചവനെ റമളാനിന്റെ തറാവീഹ് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിലൊക്കെ അല്ലാ പടച്ചവനെ തേങ്ങുന്ന തേങ്ങലുകൾ കേൾക്കാ. പരിശുദ്ധമായ ഖുർആൻ ഊതിയിട്ടവര് കരയുന്ന കരച്ചലാട്. അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ, മരണത്തെ കുറിച്ച് പറയുമ്പോ പേടിക്കണമടാ ചെറുപ്പക്കാരാ. കല്ല ഇദാ ബലഗത്തി ത്വറാഖിയ വകീല മൻറാ وَمَنَّ أَنَّهُ الْفِرَاقُ وَالْتَفَّتِ السَّاقُ بِالسَّاقِ إِلَى رَبِّكَ يَوْمَئِذٍ الْمَسَاقُ رُوحُ പിടിക്കാൻ വരുന്ന മലക്കുകൾ റൂഹ് പിടിക്കുന്ന മനുഷ്യനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുകയാ. പടച്ചവനെ കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة നരകത്തിലെ മനുഷ്യരെയും കല്ലുകളെയുമാണ് ഇട്ട് കത്തിക്കുന്നെന്ന് ഖുർആൻ അവിടുന്ന് പറയുകയാ. ഇങ്ങനെ ഭയാനകമായ അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ നിന്റെ ചെവിക്കൊണ്ട് കേൾക്കുമ്പോ എന്തേ നിനക്ക് ഈമാനില്ലാത്തത്? ഈ താടി മാത്രമല്ല, തടമ്പ് മാത്രമല്ല, ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമല്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ذُكِرَ اللَّهُ وَجِلَتْ قُلُوبُهُمْ وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. പറയുകയാ, അല്ലാഹു പറയുകയാ, പടച്ച റബ്ബിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാല് പേടിയാവുപ്പോ, കൈകാല് വിറയ്ക്കുകയാണുപ്പോ. പടച്ച റബ്ബിലേക്ക് അവർ പേടിച്ച് വിറച്ചുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറന്നുകൊണ്ട് അവർ പശ്ചാത്തപിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തവക്കല് ചെയ്തുകൊണ്ട് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ നമ്മളും അങ്ങനെയാകണം. എപ്പോഴവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. തൗബതയ്യാ സമയം കിട്ടണമെന്നില്ല, പൊരുത്തം ചോദിക്കാ സമയം കിട്ടണമെന്നില്ല. പടച്ചവനെ ക്യാൻസർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, കിഡ്നി തകർന്നവര് മാത്രമല്ല മരിക്കുന്നത്. إلى جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غيري التي وكم من مريض عاش ظهرا على ظهري.
പടച്ചവനെ ഒരു രോഗമില്ലാത്തവരെ പെട്ടെന്ന് വീണ് മരിച്ചു പോവുകയാണ്. പടച്ചവനെ വാപ്പായിക്ക് അറ്റാക്ക് വന്നിട്ട് അതാ പ്രിയപ്പെട്ട പിതാവുമായി പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പിതാവ് വീടിനകത്തുനിന്ന് കുഴഞ്ഞു വീണു. വാപ്പാനെ പൊക്കിയെടുത്തുകൊണ്ട് മകനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അല്ലാ ഡോക്ടർ പറയുകയാ, പടച്ചവനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ? എന്നാൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വാപ്പാനെ കൊണ്ടുപോയ മകനുണ്ടല്ലോ പള്ളിപ്പറമ്പിലേക്ക് പോവുകയാ. മരണമിതാ വാപ്പാ, എത്രയോ പേര് കൊറോണ വന്ന് മരിച്ചുപോയല്ലോ. ചിന്തിക്കാത്തത് പടച്ചവനെ എന്ന നാട്ടുകാരനാണ്. അല്ലാ 36 വയസ്സുണ്ട് പടച്ചവനെ. കൊറോണ കൂടിയിട്ട് ലെൻസിൽ മുഴുവനും പടച്ചവനെ ബാധിച്ചു. അതാ കൊല്ലതാ ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിന്റെ ഐസുവിനകത്ത് കിടക്കുമ്പോ ഡോക്ടർമാര് പറഞ്ഞു എല്ലാം പോയി കഴിഞ്ഞു, എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. അല്ലാഹുവേ, ഒരു ഉസ്താദാണ്, 2 മക്കളാണുള്ളത്. പടച്ചവനെ ഐസുവിനകത്ത് കിടന്ന് കരയുകയാ. ഒരു സ്ഥാദാണ്, 2 മക്കളാണുള്ളത്. പടച്ചവനെ ഐസുവിനകത്ത് കിടന്ന് കരയുകയാ. ഹോസ്പിറ്റലിനകത്ത് കിടന്ന് കരയുകയാണ്. വല്ലാതെ തേങ്ങുന്നുണ്ട്, വല്ലാതെ തേങ്ങുന്നുണ്ട്. ഈ മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് ഒരാൾക്ക് പോലും അടുത്തു പോകാൻ പറ്റുന്നില്ല. അവസാനം അമുസ്ലിമായ ഡോക്ടർ ഉണ്ടല്ലോ, അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ ആ മനുഷ്യൻ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയുകയാ. മരണം അടുത്തതോർത്തിട്ട് സങ്കടം കൊണ്ട് കരയുകയാണെന്ന് കരുതി അമുസ്ലിമായ ഡോക്ടർ അടുത്ത് നിന്നിട്ടോ പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ വിധിയാ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ഞങ്ങൾ ചെയ്തു, ഇനി ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറയുമ്പോ ഇൽമു പഠിച്ച ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, എന്തായാലും ഒരു ദിവസം മരിക്കും, റബ്ബ് തീരുമാനിച്ചതുപോലെയല്ലേ നടക്കൂ, എന്തായാലും മരിക്കേണ്ട സമയത്ത് മരിക്കും, എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ റബ്ബന്റെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? ഒന്നും ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടില്ലല്ലോ, 36 വയസ്സല്ലേ ആയുള്ളൂ. അല്ലാഹുടെ മുന്നിൽ പോകുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ. 50 വയസ്സുള്ള വാപ്പാ, നിനക്ക് ഇന്ന് വരെ ഇങ്ങനെ തോന്നിയിട്ടില്ല? 50 വയസ്സുള്ള നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ മരിച്ച രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടോ? ഒരു റക്അത്ത് നിസ്കാരമുണ്ടോ? നീ കൊടുത്ത 1 രൂപയുടെ സദഖയുണ്ടോ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. നീ വിചാരിക്കുന്നു ഒരുപാട് അമര് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനോട് പറയുമായിരുന്നു, സഹാബ ചെയ്തു വെച്ചിരിക്കുന്ന അമലിന്റെ വലുപ്പം കണ്ട് ഒരുത്തനും നെളിയണ്ട. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുകയാ, ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മത്തിന്റെ വലുപ്പം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട, അത് സ്വീകരിച്ചോ എന്ന് ഉറപ്പിക്കാൻ സമയം വരട്ടെ. എടാ, നീ 50 കൊല്ലം നിസ്കരിച്ചില്ലേ ഉപ്പാ, 1 വക്ത് സ്വീകരിച്ചെന്ന് പറയാൻ ചങ്കൂറ്റം നിനക്കുണ്ടോ? നീ ഒരുപാട് സദഖ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇതൊക്കെ റബ്ബിന്റെ മുന്നിൽ സ്വീകരിച്ചോ? ആരെങ്കിലും പള്ളിക്കകത്തിരുന്ന് സംസാരിച്ചാൽ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിച്ചാ എത്ര വർഷത്തെ അമലാ നഷ്ടപ്പെട്ടു പോകുന്നത്? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? അതുകൊണ്ട് സഹോദരാ, വാഴ്ത കേട്ട് കളയലല്ല, ഒന്ന് ചിന്തിക്ക്, ചിന്തിക്കാ സമയമായി. കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ പഠിക്കുന്നില്ലല്ലോ, അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ പലതും കാണിച്ചു തരുന്നു. ചിരിച്ചു കളിച്ച് നടന്നവന് പടച്ചവനെ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോ ഞെട്ടിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ മാറ്റം വരുത്തുവാപ്പാ. മുടി നരച്ചിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലേ? നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലേ? നിന്നെ ഇനി ആര് നന്നാക്കാനാ?